തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തിയാൽ പിഴ ഈടാക്കാനുള്ള തീരുമാനം പ്രാബല്യത്തിൽ വന്നു. അതേസമയം സ്വരാജ് റൗണ്ടിൽ ശൗചാലയങ്ങൾ പണിയാൻ സ്ഥലമില്ലാത്തതിനാൽ കൊച്ചിൻ ദേവസ്വം ബോർഡുമായി ആലോചിച്ച് എയർപോർട്ട് മാതൃകയിൽ അത്യാധുനിക രീതിയിലുള്ള ശൗചാലയങ്ങൾ നിർമ്മിച്ച് പൊതുജനങ്ങൾക്ക് സൗകര്യം ഒരുക്കുമെന്ന് മേയർ എം കെ വർഗീസ് പറഞ്ഞു. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിനാണ് നിയമം ലംഘിച്ചാൽ പിഴ ഈടാക്കാൻ ചുമതല നൽകിയിരിക്കുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് മഫ്തിയിൽ വിവിധ സ്ഥലങ്ങളിൽ പരിശോധന തുടങ്ങി. ഓട്ടോ സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും പൂരപ്പറമ്പിലുമടക്കം മലമൂത്ര വിസർജനം നടത്തുന്നുണ്ടെന്നും ഇതിന് പരിഹാരം കാണാൻ ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി ആവശ്യമായ സ്ഥലങ്ങളിൽ ശൗചാലയങ്ങൾ നിർമ്മിക്കുമെന്നും സ്ഥലം ഇല്ലാത്തതിനാൽ ദേവസ്വം ബോർഡുമായി ആലോചിച്ച് എയർപോർട്ട് മാതൃകയിൽ ഹൈടെക് ടോയ്ലറ്റുകളടക്കം സ്ഥാപിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മേയർ എം കെ വർഗീസ് പറഞ്ഞു. ഏതൊരു പ്രവൃത്തിയും നമ്മൾ ദ്രുതഗതിയിൽ നടപ്പിലാക്കിയില്ലെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യം എളുപ്പമല്ല. നമ്മൾ ദ്രുതഗതിയിൽ ഉള്ള സൗകര്യം വെച്ചിപ്പോൾ തുടങ്ങി വെക്കുകയും അതിൻ്റെ ഭാഗമായി ഇന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും അതുപോലെ തന്നെ ജെ എച്ച് ഐമാരും രംഗത്ത് മഫ്തി ഡ്രസ്സിൽ പുറത്തിറങ്ങും. എവിടെയൊക്കെയാണ് മലവിസർജനം നടത്തുന്നത് എന്നുള്ളത് ഇപ്പം ഇൻഡിക്കേഷൻ നടത്തുകയും അതിൽ നടപടികൾ നമ്മൾ ഇന്ന് മുതൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. സ്വരാജ് റൗണ്ടിൽ നമുക്ക് ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ ഒരു ഈ സംവിധാനം ചെയ്യാൻ നമ്മുടെ കയ്യിൽ സ്ഥലം അവിടെ ഒന്നും തന്നെ ഇല്ല. ആ വെളിച്ചത്തിൽ നമ്മളിപ്പോൾ അവിടുത്തെ ദേവസ്വം ചെയർമാനുമായി ചർച്ച ചെയ്ത് അവരും ഞങ്ങളും കൂടി ഇതിനകത്ത് ഒരിടം തരികയാണെങ്കിൽ നമ്മൾ എയർപോർട്ട് സിസ്റ്റത്തിൽ പെടുന്ന, അതായത് ഹൈടെക് ടൈപ്പ് രണ്ടോ മൂന്നോ സ്ഥലങ്ങളിൽ വെക്കാൻ നമുക്ക് അനുമതി കിട്ടിയാൽ അത് പ്രവർത്തിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാണ്. അതിൻ്റെ ഭാഗമായി കത്ത് നൽകിയിട്ടുണ്ട്. ട്രോൾ ചെയ്യുന്നവർക്ക് ട്രോൾ ചെയ്യട്ടെ, പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? അസ് എ മേയർ എന്ന നിലയ്ക്ക് എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ പിന്നിൽ നിൽക്കുകയും അതനുസരിച്ച് നമുക്ക് ആവശ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തുകയും അടിയന്തരമായി ഈ പ്രദേശത്ത് എവിടെയൊക്കെയാണ് സ്ഥലങ്ങളുള്ളത് എന്ന് കണ്ടെത്തുകയും അവിടെയൊക്കെ ആവശ്യാനുസരണം ഇത് സ്ഥാപിക്കാൻ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളിലെ ശോചനീയാവസ്ഥയിലായ ശൗചാലയങ്ങൾ നവീകരിച്ച് ഉപയോഗപ്രദമാക്കുമെന്നും മേയർ അറിയിച്ചു. അതേസമയം ഇത് നിലവിലുള്ള നിയമമാണെന്നും എന്നാൽ യാതൊരു സൗകര്യങ്ങളും ഒരുക്കാതെ ജനങ്ങളിൽ നിന്ന് പിഴ ഈടാക്കാനുള്ള തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും കോർപ്പറേഷൻ കെട്ടിടങ്ങളിലടക്കമുള്ള ശൗചാലയങ്ങൾ ആർക്കും ഉപയോഗിക്കാനാകാത്ത വിധം ശോചനീയമാണെന്നും കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജയപല്ലൻ പറഞ്ഞു. തൃശൂർ കോർപ്പറേഷനിലെ പൊതുസ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം നടത്തിയാലേ 500 രൂപ ഫൈൻ ഈടാക്കുമെന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മേയറുടെ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും കാണുകയുണ്ടായി. അതൊരു പുതിയ നിയമമല്ല, മേയർ ഇപ്പോൾ പുതിയതായിട്ട് കേൾക്കുന്നതായിരിക്കാം. പൊതു സ്ഥലങ്ങളിലെ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഫൈൻ ഈടാക്കും എന്നുള്ളത് മുമ്പേ ഉള്ള ആക്ടിലുള്ളതാണ്, നിയമപരമായി തന്നെ ഉള്ളതാണ്. പക്ഷേ മേയർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലൊരു നമ്മൾ അനൗൺസ് ചെയ്യുമ്പോൾ, കോർപ്പറേഷൻ മേയർ എന്നുള്ള സ്ഥാനത്തിരുന്ന് അനൗൺസ് ചെയ്യുമ്പോൾ, ഒരു ഉദാഹരണത്തിന് തൃശൂർ സ്വരാജ് റൗണ്ടിൽ വരുന്ന സ്ത്രീകളടക്കമുള്ള ജനങ്ങൾക്ക് എവിടെയാണ് ഇതിനുള്ള സൗകര്യം കോർപ്പറേഷൻ ഒരുക്കിയിട്ടുള്ളത്? 15 രൂപ കൊടുത്ത് ചായ കുടിക്കാതെ ഒരു സ്ത്രീക്കും പുരുഷനും മൂത്രമൊഴിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇന്ന് തൃശൂർ പട്ടണത്തിലുള്ളത്. കോർപ്പറേഷൻ കെട്ടിടങ്ങളിലെ ആവശ്യത്തിനുള്ള കക്കൂസുകളും അതിൻ്റെ സൗകര്യങ്ങളും ഒക്കെ നിർമ്മിച്ചുകൊണ്ടാണ് പൂർവികരെ തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷെ അവിടുത്തെ കുളിമുറിയും കക്കൂസയും മൂത്രമൊഴിക്കാനുള്ള സൗകര്യവും മേയർ നേരിട്ടൊന്ന് പോയി പരിശോധിക്കട്ടെ. ആ കെട്ടിടത്തിൽ കച്ചവടം ചെയ്തവർക്ക് പോലും യൂറിൻ പാസ് ചെയ്യാൻ സ്ഥലമില്ല. പദ്ധതി നടപ്പാക്കേണ്ടതാണെങ്കിലും മതിയായ സൗകര്യങ്ങൾ ഒരുക്കാതെ പിഴയിടാക്കാനുള്ള കോർപ്പറേഷൻ തീരുമാനം ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശുപിഴിയാനുള്ള തന്ത്രമാണെന്ന് BJP പാർലമെന്ററി പാർട്ടി നേതാവ് വിനോദ് പൊള്ളാഞ്ചേരി പറഞ്ഞു. ഇതിപ്പോ ഇവിടെ ഒരു പ്രഹസനായിട്ടുള്ളൊരു അറിയിപ്പാണ് ഇപ്പൊ മേയർ നില കൊടുത്തിട്ടുള്ളത്. കാരണം നമുക്കറിയാം തൃശ്ശൂർ ടൗണിന്റെ അവസ്ഥ, പൊതുയിടങ്ങളിൽ ശൗചാലയങ്ങളില്ല, ശുചിമുറികളില്ല. അപ്പൊ ഈ ടൗണിൽ വരുന്ന ജനങ്ങളൊക്കെ എന്ത് ചെയ്യും? ഇവിടെ ശക്തൻ നമ്പുരാൻ മാർക്കറ്റിലടക്കം പണി കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ടും തുറന്നു കൊടുക്കാത്ത ശൗചാലയമാണ് ശക്തൻ വെജിറ്റബിൾ മാർക്കറ്റിൽ. അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ടേക്ക് ആൻഡ് ബ്രേക്കിൻ്റെ 2 ബ്ലോക്കുകൾ 1 വർഷത്തോളം ഞങ്ങൾ നിരന്തരം സമരം ചെയ്തിട്ടാണ്. ശക്തൻ്റെ ഒരെണ്ണം തുറന്നു കൊടുത്തത്, കൊക്കാലം പറഞ്ഞിട്ടും പൂട്ടിയെടുക്കുക, 1.5 കൊല്ലമായി. ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പിഴിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപനം മാത്രമായിട്ടാണ് ഞങ്ങൾക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഈ വെളിയുടെ വിസർജനം നിരോധിക്കണം എന്നുള്ള കാര്യത്തിൽ 100% ഞങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള സൗകര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ഒരുക്കി കൊടുത്തിട്ട് വേണം ഇത്തരം പഴയടാക്കുന്ന രീതിയിലുള്ള നടപടികളിലേക്ക് കടക്കാനായിട്ട്. നഗരശുചീകരണത്തിന്റെ ഭാഗമായി പദ്ധതി നടപ്പാക്കേണ്ടത് തന്നെയാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നുണ്ടെങ്കിലും
മതിയായ സൗകര്യങ്ങൾ ഒരുക്കാതെയുള്ള പദ്ധതി നടപടികളോടാണ് എല്ലാവർക്കും വിയോജിപ്പ്. എന്നാൽ നിയമം കർശനമായി നടപ്പാക്കുമെന്നും സാഹചര്യങ്ങൾ പഠിച്ച് ആവശ്യമുള്ളിടത്തെല്ലാം അടിയന്തരമായി ശൗചാലയങ്ങൾ നിർമ്മിച്ച് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് മേയറുടെ തീരുമാനം. TC വിനോസ്, തൃശൂർ.